ഇവിടെ ഇഞ്ചക്ടർ ബ്ലോക്ക് ആകുന്നുണ്ട്. അപ്പം ഇത് നല്ലതാണെന്ന് പറയുന്നു. കുറേ ഗൂഗിൾ സെർച്ചും കാര്യങ്ങളും യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. സാധനം 599 രൂപ ആമസോണിൽ. ഡീസലിൻ്റെ കൂടെ ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വിൻഡോ തുറന്നു ഓപ്പൺ ആയിട്ടുണ്ട്. ക്യാപ് ഓപ്പൺ. ഫോർഡ് ഫിയസ്റ്റയാണ് നമ്മുടെ വണ്ടി. അപ്പം ക്യാപ്പ് തുറന്നു. അതിനകത്തൊരു സീലിംഗ് ഉണ്ട്. ഒരു സെക്കൻഡ്, സീലിംഗ് നോക്കാം സാധനം. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഈ സീല് ഉണ്ടാവും. ഈ സീല് നമ്മൾ ശ്രദ്ധിച്ച് പൊട്ടിച്ചില്ലെന്നുണ്ടെങ്കിൽ കവർ അകത്ത് പോകും. തീരെ പൊടി പൊടിയായിട്ട് ഇത് വരുന്നത് ഉണ്ടോ. ഇത് ഇതിൻ്റെ കവറാണ് പൊട്ടിച്ച് കവറായി കിടക്കുന്നത്, ഈ കിടക്കുന്നതൊക്കെ. അപ്പോൾ ഇത് അകത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചത് പൊട്ടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത് നല്ല സ്മെല്ലാണ്. എന്ത് വിഷമാണെന്ന് തമ്പുരാൻ അറിയാം. കയ്യിലൊക്കെ പറ്റി നല്ല വൃത്തിയായിട്ട് കൈ ഇടണം. ഇത് ജസ്റ്റ് തുറക്കുക, അങ്ങോട്ട് കയറ്റി കൊടു വെച്ച് കൊടുക്കുക. തീരണം വരെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ പിടിക്കുക. പിടിച്ചു കഴിയുമ്പോൾ തന്നെ ഉണ്ടോ പൊന്നു അന്യായമാണ്. സ്മെല്ലെന്ന് പറഞ്ഞ അമ്മമാതിരി സ്മെല്ല്, ഒരുമാതിരി നമ്മുടെ കീടനാശിനിയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് സാധനത്തിനകത്ത് വരുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. സാധനം മുഴുവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പ്രൊഡക്റ്റ് നെയിം വെർത്ത് ഡീസൽ അഡക്റ്റീവ് ആണ് പ്രൊഡക്റ്റിൻ്റെ പേര്. ആമസോണിൽ കിട്ടും. 599 രൂപ അത്രയേ ഉള്ളൂ റേറ്റ്. വലിയ റേറ്റൊന്നും ഇല്ല. തിരിച്ച് നമ്മൾ ക്യാപ്പ് ഇടുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ സാധനം വലിച്ചെറിയരുത്. അരി ഇവിടെ നമുക്ക് കുറച്ച് പപ്പീസ് ഉണ്ട്. പിള്ളേർ വണ്ടിക്കടിയിലൊക്കെ കിടപ്പുണ്ട്. ഒരു തിന്നിട്ട് പോയി. ഇവർ 2-3 പേര് ഇവിടെ ഉണ്ട്. ഇവിടെ ഇതുപോലെ 2-3 ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവരിത് കടിച്ചെടുത്തോണ്ട് വരും കളിക്കാനായിട്ട്. അപ്പം നമുക്കറിയില്ല ഇത് ഏത് ടൈപ്പ് വിഷമാന്ന്. വല്ല കുഴപ്പമുള്ളതാണ്. കണ്ട് ഇവനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവനെ സാധനം കടിച്ച് കുറച്ചെടുത്തോണ്ട് വരും. എന്നിട്ട് ഇവിട്ട് കുറച്ച് കുറച്ച് നാശമാക്കും. അപ്പോൾ ഇത് എന്തെങ്കിലും പോയിസണസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പണി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഓ, ചാവി ചാവി ഞാൻ ഇവിടെ വെച്ചായിരുന്നു, മറന്നു. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പം മിനിമം ഒരു ഹാഫ് ടാങ്കിങ്ങും ഡീസൽ ഉള്ളത് നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി ഡീസൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിലും പുറത്തോട്ട് പമ്പിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇഞ്ചക്ടർ ബ്ലോക്ക് കാണിച്ച് ഇവിടെ വാണിംഗ് വരും. ഇവിടെ ഒരു വാണിംഗ് വരും, ഒരു സെറ്റിങ്സ് മാതിരി ഇങ്ങനെ ഒരു റൗണ്ടിൽ സാധനം ഒരു വാണിംഗ് വരും. അത് കാരണമാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തത്. എനിക്ക് കുറച്ച് റൺ ചെയ്യണം വണ്ടി. കുറച്ചൊരു 100-200 കിലോമീറ്റർ മേളിൽ റൺ ചെയ്താലേ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം
നമുക്കായാലും ഒരു 15 മിനിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇട്ട് നോക്കാം, എന്തെങ്കിലും റിസൾട്ട് ചേഞ്ച് വരുന്നുണ്ടോന്ന്. പിന്നെ ഇന്നും നാളെ 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻസ് വരാം. ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ, നോക്കിയിട്ട് 2 ദിവസം യൂസ് ചെയ്തിട്ട് അപ്ഡേഷൻസ് എന്താണെന്ന് വെച്ചാൽ പറയാം. അപ്പം സ്റ്റേ ട്യൂൺഡ്, ബൈ.